ഒടുവിൽ മൗനമണിഞ്ഞ മുഖ്യമന്ത്രി ഈ ക്യാമറ അഴിമതിയെ പരോക്ഷമായി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം രാജ്യത്തെ അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്നും സർക്കാരിനെതിരെ എന്തെല്ലാം കെട്ടിച്ചമയ്ക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഈ ക്യാമറ അഴിമതി ആരോപണത്തിന് ശേഷം ഇതാദ്യമായാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് കെ ജി ഒയെ സംസ്ഥാന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി വിശദാംശങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ശരിയാണ് ചന്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാദ്യമായാണ് മുഖ്യമന്ത്രി ഒരു വിവാദത്തിൽ മൗനം വെടിയുന്നത് കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ചില പരോക്ഷമായ സൂചനകൾ തന്നെയാണ് അദ്ദേഹം നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത് കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ AI ക്യാമറ അഴിമതി വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു പ്രസ്തുത വിഷയം എടുത്തു പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന തരത്തിൽ ആയിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് കെ ജി എം ഒയുടെ 57-ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം എറണാകുളം ടൗൺ ഹാളിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പുസ്തകം തുടങ്ങിയത് തന്നെ കേരളം രാജ്യത്തെ അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് അഴിമതി ഇല്ലാത്ത സംസ്ഥാനമാക്കണം സർക്കാർ സേവനം കൂടുതൽ പൗര കേന്ദ്രീകൃതമാക്കണം അതിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ കാര്യക്ഷമം വർദ്ധിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു അക്കൂട്ടത്തിലായിരുന്നു പ്രസംഗം പകുതി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിലേക്ക് കടന്നത് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാണ് സർക്കാരിന്റെ സമയം വികസനം നാടറിയരുതെന്നാണ് ചിലരുടെ നിക്ഷിപ്ത താല്പര്യം സർക്കാരിനെതിരെ എന്തെല്ലാം കെട്ടിച്ചമയ്ക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളും ഈ ശ്രമത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശന സ്വരത്തിൽ പറയുകയുണ്ടായി പ്രതിപക്ഷം അവരുടെ ദുഷ്ടരീതികളുടെ ഭാഗമായാണ് ഈ നിലയ്ക്ക് അതായത് വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് കള്ള പ്രചാര വേദങ്ങൾ കൊണ്ട് സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിനു മുൻപ് സർക്കാർ ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമായിരുന്നു ഇവിടെ സ്വജനപക്ഷപാതവും അഴിമതിയും കൃത്യമാണ് വ്യക്തമാണ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നതിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള വിമർശനങ്ങളുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത മുഖ്യമന്ത്രിയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നില്ല പരോക്ഷമായ ചില വിമർശനങ്ങൾ നടത്തുന്നു എന്നല്ലാതെ കൃത്യമായി വിമർശനങ്ങൾക്ക് അക്കമിട്ടുള്ള ഒരു മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അല്ലേ തീർച്ചയായിട്ടും കെ പി അത്തരത്തിൽ പ്രധാനമായും ഈ AI ക്യാമറ വിവാദം തന്നെ എടുത്തു പറയുന്നതിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ LDF വിശദീകരണ യോഗങ്ങൾ നടന്നിരുന്നു അതിലൊന്നും മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷം ഇത്തരത്തിൽ കള്ള പ്രചാര വേലകൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല പ്രധാനമായും ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് 100 കോടിയുടെ അഴിമതി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് സ്വാഭാവികമായും സർക്കാരിന്റെ ആരോപണങ്ങളെല്ലാം പൊളിയുന്ന ഒരു സ്ഥാനത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇനി പ്രതിരോധിക്കാതെ നിവർത്തിയില്ല എന്ന ഒരു അവസ്ഥയിൽ സർക്കാർ എത്തി നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പരോക്ഷമായെങ്കിലും ഇത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നതെന്നാണ് അതായത് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുന്നു എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത് ഈ കള്ള പ്രചാര വേലകൾ ഫലിക്കില്ല എന്നും അവർ പരിഹാസ്യരാകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് യെസ് ചന്ദുവാണ് വിശദാംശങ്ങൾ നൽകിയത്